हरि പമ്പാ നദിയും തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും ഉത്രട്ടാതി വള്ളംകളിയും അതിന്റെ താളാത്മകമായ വഞ്ചിപ്പാട്ടും പ്രശസ്തമായ ലോഹക്കണ്ണാടിയും അനുഷ്ഠാന കലയായ പടയണിയും ഒക്കെ ചേർന്ന് ആറന്മുള എന്ന സാംസ്കാരിക പൈതൃക ഭൂമി ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഈ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കാൻ, ഇവിടുത്തെ നീർത്തട വ്യവസ്ഥയെ സംരക്ഷിക്കാൻ, നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാൻ ആറന്മുളക്കാർ അണിചേരുകയാണ്. ആറന്മുളയുടെ മഹത്തായ ഈ പൈതൃകം കാത്തുസൂക്ഷിക്കാനും അവ ലോകശ്രദ്ധയിലെത്തിക്കാനും വരും തലമുറകൾക്കായി സംരക്ഷിക്കാനുമായി ആറന്മുള പൈതൃക ഗ്രാമ പ്രോജക്ട് എന്ന ബൃഹത്തായ ഒരു പദ്ധതി ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് നടപ്പിലാക്കി വരികയാണ്. ഹെറിറ്റേജ് സ്കൂൾ, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹെറിറ്റേജ് മ്യൂസിയം, പാരമ്പര്യ ചികിത്സാ കേന്ദ്രങ്ങൾ, സാംസ്കാരിക പൈതൃക മേളകൾ തുടങ്ങിയവ ഈ പ്രോജക്ടിന്റെ പ്രധാന ഘടകങ്ങളാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ നിന്നാണ് ആറന്മുളയിലെ വൈവിധ്യങ്ങളായ ആചാരങ്ങളുടെ തുടക്കം. അത് പിന്നീട് ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നെടുംതൂണുകളായി മാറി. ആറന്മുള ഹെറിറ്റേജ് വില്ലേജ് പ്രോജക്ടിന്റെ ഭാഗമായി ഒരു ഹെറിറ്റേജ് സ്കൂൾ ഒരുക്കുന്നുണ്ട്. ഇവിടുത്തെ സാംസ്കാരിക മൂല്യങ്ങളിലും ആചാരങ്ങളിലും ഉറച്ചുനിന്ന് പഠനം നടത്താൻ ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് കഴിയും. ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളും കരകൗശല വസ്തുക്കളും പ്രദർശിപ്പിക്കുന്ന ഒന്നായിരിക്കും ഹെറിറ്റേജ് മ്യൂസിയം. വിദഗ്ധരായ ശില്പികൾ നിർമ്മിക്കുന്ന ആറന്മുള കണ്ണാടി എന്ന പ്രശസ്തമായ ലോഹക്കണ്ണാടി ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ്. പാരമ്പര്യ ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിന്റെ സവിശേഷ രീതികൾ സാംശീകരിച്ചുകൊണ്ടുള്ള പാരമ്പര്യ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും ഉദ്ദേശിക്കുന്നുണ്ട്. ആറന്മുളയുടെ പൈതൃകമായ പാരമ്പര്യ ചികിത്സയുടെ മൂല്യങ്ങൾ ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ സവിശേഷ ശ്രദ്ധയോടെയാണ് ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. പഴയ കലാരൂപങ്ങളിൽ ഒട്ടുമിക്കതും നിർഭാഗ്യവശാൽ ഇന്നത്തെ തലമുറയ്ക്ക് അജ്ഞാതമാണ്. അനുഷ്ഠാന കലകളായ തെയ്യം, മുടിയേറ്റ് എന്നിവയും ആറന്മുളക്കാർ ഏറെ ഇഷ്ടപ്പെടുന്ന പടയണി എന്ന അനുഷ്ഠാന കലയെയും ക്ഷേത്രകലകളായ കഥകളി, കൂടിയാട്ടം, ഓട്ടം തുള്ളൽ എന്നിവയെയും മോഹിനിയാട്ടത്തെയും കൂടുതൽ പ്രചാരത്തിലാക്കാൻ ഉതകുന്ന സാംസ്കാരിക പൈതൃക മേളകളും സംഘടിപ്പിക്കുന്നുണ്ട്. ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കാൻ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. കർണനേ